നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഫിഫയുടെ ഏറ്റവും പുതിയ വേൾഡ് റാങ്കിംഗ് പുറത്തു വന്നപ്പോൾ അർജന്റീനയ്ക്കും സ്പെയിനിനും ഇന്ത്യക്കും നേട്ടം. ആദ്യ 5 റാങ്കുകൾ മാറ്റമില്ലാതെ തുടരുമ്പോൾ ഇത്തവണ നേട്ടമുണ്ടാക്കിയത് അർജന്റീനയും സ്പെയിനും ഇന്ത്യയുമാണ്. യുവ നാഷൻസ് ലീഗിലും ഖത്തർ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിലും വിവിധ ടീമുകൾ ഏറ്റുമുട്ടിയപ്പോൾ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ബെൽജിയത്തിന് സ്ഥാനനഷ്ടം സംഭവിച്ചില്ലെങ്കിലും യുവ നാഷൻസ് ലീഗിൽ ഇംഗ്ലണ്ടിനോട് ഏറ്റ തോൽവി പോയിന്റ് നിലയിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. 1773 പോയിന്റിൽ നിന്നും 1765 പോയിന്റിലേക്കാണ് ബെൽജിയം താഴ്ന്നത്. ഫ്രാൻസ് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് തുടരുന്നത്. 1744 പോയിന്റ് ഉണ്ടായ ഫ്രാൻസ് യുവേഫ നാഷൻസ് ലീഗിലെ തോൽവിയറിയാത്ത പ്രകടനത്തോടെ 1752 പോയിന്റിലെത്തിയിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്തുള്ളത് ലാറ്റിൻ അമേരിക്കൻ ശക്തിയായ മഞ്ഞപ്പട തന്നെയാണ്. ടിറ്റയുടെ മഞ്ഞപ്പട നെയ്മർ ജൂനിയറിന്റെ നേതൃത്വത്തിൽ ഖത്തർ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ തകർപ്പൻ പ്രകടനങ്ങൾ തന്നെ പുറത്തെടുത്തപ്പോൾ 1712 പോയിന്റിൽ നിന്നും 1725 പോയിന്റിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇംഗ്ലണ്ടാണ് 1669 പോയിന്റുമായി നാലാം സ്ഥാനത്തുള്ളത്. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ യുവേഫ നാഷൻസ് ലീഗിലെ മികച്ച പ്രകടനത്തോടെ 1661 പോയിന്റുമായി അഞ്ചാം സ്ഥാനത്ത് തുടരുകയാണ്. ഏഴാം സ്ഥാനത്തുണ്ടായ സ്പെയിൻ ആറാം സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ ഒൻപതാം സ്ഥാനത്തുണ്ടായ അർജന്റീന എട്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഖത്തർ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിലെ ആദ്യ രണ്ട് വിജയങ്ങളാണ് ലയണൽ മെസ്സിക്കും കൂട്ടർക്കും സ്ഥാനക്കയറ്റം നൽകിയത്. ഇവിടെ സ്ഥാനനഷ്ടം സംഭവിച്ചത് ഉറുഗ്വായ്ക്കും ക്രൊയേഷ്യക്കുമാണ്. ഉറുഗ്വായ് ആറാം സ്ഥാനത്ത് നിന്നും ഏഴിലേക്ക് പോയപ്പോൾ ക്രൊയേഷ്യയാണ് എട്ടാം സ്ഥാനത്ത് നിന്നും ഒൻപതാം സ്ഥാനത്തേക്ക് പോയത്. പത്താം സ്ഥാനത്ത് കൊളംബിയ തുടരുന്നു. ഇതാണ് ആദ്യ 10 സ്ഥാനങ്ങൾ. ഇന്ത്യക്ക് ഈ സമയങ്ങളിൽ മത്സരങ്ങളൊന്നും തന്നെ ഉണ്ടായില്ലെങ്കിലും 109 റാങ്കിൽ നിന്നും 108 റാങ്കിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയും മികച്ച റാങ്കിലേക്ക് ഉയരുമെന്ന് പ്രത്യാശിക്കാം. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.